ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ആയിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഒരു ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഫോയിൽ പേപ്പറും. അപ്പോൾ ഈ ഫോയിൽ പേപ്പർ നമ്മൾ ബോട്ടിലിനനുസരിച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കട്ട് ചെയ്ത ഫോയിൽ പേപ്പർ നന്നായിട്ടൊന്ന് ഇതേപോലെ ചുളുക്കിയിട്ടെടുക്കുക. അപ്പോൾ ഫോയിൽ പേപ്പറിനെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ എന്നിട്ടത് നമ്മളെ ബോട്ടിലുമേ ഫെവി ബോണ്ട് തേച്ചിട്ട് ഞാൻ ബോട്ടിലിമേ നമ്മുടെ ഫോയിൽ പേപ്പർ നന്നായിട്ട് ബോട്ടിലിനെ കവർ ചെയ്തിട്ടെടുത്ത് അങ്ങനെ ബോട്ടിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതുമേ ബ്ലാക്ക് ആക്രിലിക് കളർ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വിരലി യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ബോട്ടിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെറിയ പീസസ്സായിട്ട് നമ്മൾ ഫോയിൽ കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് അത് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിനൊന്നിങ്ങനെ ചുളുക്കിയിട്ട് എടുത്ത് എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമുക്കിനി ഇത് വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. എത്ര ഇതിലുള്ള പൂവാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഫോയിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 6 ഇതിലുള്ള പൂവാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ ശേഷം ഒരു ചെറിയ പീസ് ഫോയിലെടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അതും അതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ട് ഓരോ ഇതിലും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് ഇപ്പോൾ ഫ്ലവർ റെഡിയായി. ഇനി ഇതുമ്പോൾ ഞാൻ ക്രിംസൺ കളറാണ് അടിച്ചു കൊടുത്തത്. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് അടിക്കാതെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതേപോലെ 3 ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഫോയിൽ ഞാൻ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്ത് പിന്നെ സാപ് ഗ്രീന് അതുമ്മ കൊടുക്കുകയും ചെയ്ത് ഇനി ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ട് ഈ ഓരോ ഫ്ലവറും ഒട്ടിച്ചെടുത്ത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഒട്ടിച്ചെടുത്തത്. ഓരോ ഫ്ലവറിൻ്റെ താഴെ 2 ലീഫ് വീതവും വെച്ചു കൊടുക്കുകയും ചെയ്ത് അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ലീഫും ഫ്ലവറും ഒക്കെ ബോട്ടിലും ഒട്ടിച്ചു കൊടുത്ത് ഇനി അതിൻ്റെ ശേഷം ഞാൻ ചെറിയ ചെറിയ ബോൾസ് നമ്മൾ ഫോയിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് അതും അതിൻ്റെ മേലെ ഫുള്ളായിട്ട് നമ്മൾ ബോട്ടിലിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്ത് അപ്പോൾ ഫുള്ള് ബോൾസും അതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലിൻ്റെ മേലെ ഞാൻ ബ്ലാക്ക് കളറ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബോട്ടിലായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല രസമാണ് കാണാൻ. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കണം. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.